എത്ര ഇരുണ്ട ആളുകളാണെങ്കിലും ശരി, ഞാൻ പറയാൻ പോകുന്ന ആ ഒരു സാധനം നിങ്ങൾ ഏത് ഭാഗത്താണോ ഇടുന്നത് അവിടെ നിങ്ങൾ അപ്പം തന്നെ നിറം വെക്കുന്നതാണ്. ആ കിട്ടിയ നിറം പെർമനൻ്റ് ആയിരിക്കും. അതിൽ യാതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട. ഇത് ഫേക്കാണ് എന്ന് വിചാരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ദയവ് ചെയ്ത് ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം. തെളിവായിട്ട് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ച് തരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണാം. പിന്നെ നമ്മുടെ വീട്ടിലുള്ളത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോണത്. അപ്പോൾ എനിക്ക് ഇത്രയും നേരം കിട്ടിയിട്ടുള്ളത് എന്താണ് എങ്ങനെയാന്നുള്ളത് നമുക്ക് വേഗം കാണാം. അപ്പോൾ ഒട്ടും ലാഗ് അടിപ്പിക്കേണ്ട, വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതെന്താന്ന് എല്ലാവർക്കും അറിയാലോ, നമുക്ക് ആദ്യം വേണ്ടത് ചെറുപയറാണ്. അപ്പോൾ ചെറുപയർ എടുക്കുമ്പോൾ നിങ്ങൾ തലേന്ന് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് രാവിലെ ആകുമ്പോൾ നിങ്ങൾ എന്താണെന്ന് അറിയാം, കുറച്ച് വെള്ളം ഉപയോഗിച്ചിട്ട് നിങ്ങൾ എന്താ ചെയ്യുക, കുക്കറിൽ അടിച്ചെടുക്കുക. നമുക്ക് വേവിച്ചിട്ടുള്ള ചെറുപയറാണ് വേണ്ടത്. പിന്നെ നമുക്ക് വേണ്ടത് ഉരുളങ്കിഴങ്ങാണ്. ഇവിടെ ഫുള്ള് പുഴുങ്ങിയിട്ടുള്ളതായിരിക്കും. അപ്പോൾ പുഴുങ്ങിയിട്ടുള്ള ഉരുളങ്കിഴങ്ങ് തന്നെ എടുക്കുക. ഒരിക്കലും ഡയറക്റ്റ് ആയിട്ടുള്ള ഉരുളങ്കിഴങ്ങ് എടുക്കരുത്, കാരണം വേഗം കറുത്തു പോകും, കേട് വരും. നമ്മൾ പുഴുങ്ങിയിട്ടുള്ള ഉരുളങ്കിഴങ്ങ് തന്നെ എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എത്ര ക്വാളിറ്റി വേണമെങ്കിലും കൂട്ടിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഞാൻ രണ്ട് ദിവസത്തിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കൽ. പിന്നെ നമുക്ക് വേണ്ടത് എന്താ പറയുക, ആ ചെറുപയറിൻ്റെ ആ ഒരു വെള്ളം ഉണ്ടല്ലോ, ആ പുഴുങ്ങിയിട്ടുണ്ടായെന്ന് കിട്ടുന്ന ആ വെള്ളം, ആ ഒരു വെള്ളം നിങ്ങൾ എന്താ ചെയ്യുക, എടുക്കുക. കുറച്ച് വെള്ളം ഉപയോഗിച്ചിട്ട് നിങ്ങൾ മിക്സിൽ കൊണ്ടുപോയി അടിച്ചെടുക്കുക, നന്നായിട്ട് അരച്ചെടുക്കണം. ഇതേപോലെ അരഞ്ഞ് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു പാക്ക് ഇരിക്കുന്നത് ലൂസും അല്ല കട്ടിയും അല്ല എന്ന ലെവലിലേക്കായിരിക്കും. ഒരു ജെൽ ടൈപ്പ് അങ്ങനെയാണ് നമുക്ക് ഈ ഒരു പാക്ക് കിട്ടുന്നത്. പിന്നെ നമുക്കിതേക്ക് ഇനി ആവശ്യമുള്ളത് അരിപ്പൊടിയാണ്. കാരണം ഞാൻ അരിപ്പൊടി യൂസ് ചെയ്യാനുള്ള കാരണം എനിക്ക് അതാണ് ഏറ്റവും റിസൾട്ട്. അതുകൊണ്ട് ഞാനത് ഒരു ടീസ്പൂണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഓരോരുത്തർക്കും ഓരോ മാറ്റങ്ങളാവും കിട്ടുക. ഏത് പൗഡറാണോ നിങ്ങൾക്ക് റിസൾട്ട് അത് നിങ്ങൾ ഇട്ട് കൊടുക്കുക. പിന്നെ തിളക്കി കൊടുക്കുമ്പോൾ നല്ല കട്ടി ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണമെങ്കിൽ നമ്മുടെ ആ ചെറുപയർ പുഴുങ്ങി കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു നീരുണ്ടല്ലോ, ആ ഒരു വെള്ളം, ആ ഒരു വെള്ളം എന്ത് ചെയ്യുക, ഒരു ടീസ്പൂണോ രണ്ട് ടീസ്പൂണോ ഒഴിച്ചു കൊടുത്തിട്ട് നിങ്ങൾ ലൂസാക്കി കൊടുക്കുക കേട്ടോ. നല്ല കട്ടി പാടില്ല, ലൂസാക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഫ്രിഡ്ജുള്ളവരാണെങ്കിൽ രണ്ട് മിനിറ്റ് എന്താ ചെയ്യുക, ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കുക. അല്ലാത്തൊരു പുറത്ത് വെച്ചാലും മതി. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇട്ട് കാണിച്ചതിന് എൻ്റെ കാലിൻ്റെ ഒരു ഭാഗത്തായിരിക്കും. കാരണം അവിടെ ഇടുമ്പോഴാണ് നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാവുള്ളൂ. എൻ്റെ കൈമ്മൽ ഇടുമ്പോഴും നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാവും. പക്ഷേ ഞാനിവിടെ കാലുമ്മലാണ് ഇട്ട് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ ഇടുന്നതിൻ്റെ സമയത്ത് ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾക്ക് ഇത് എവിടെ വേണമെങ്കിലും ഇടാം, അത് യാതൊരു സംശയം വേണ്ട. നാച്ചുറലാണ്, എവിടെ വേണമെങ്കിലും ഇടാം. അപ്പോൾ ഇടുന്നതിന് മുന്നേ നിങ്ങൾ നന്നായിട്ട് മസാജ് ചെയ്തിട്ടായിരിക്കണം ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. ഈ ഒരു പാക്ക് കൊണ്ട് മസാജ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ അവസാനമാകുമ്പോൾ എന്താ പറയുക, നല്ല കട്ടിക്ക് തന്നെ ഇട്ട് കൊടുക്കുക. പിന്നെ കാലുമല് കൈമല് ബാക്കിയുള്ള എല്ലാ ഭാഗത്തും നിങ്ങൾക്ക് ഉണങ്ങുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഫേസിലാണെങ്കിൽ മാത്രം നിങ്ങളൊരു 30 മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇത് ഉണങ്ങിയിട്ട് ഇതിൻ്റെ റിസൾട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്താ പറയുക, മസാജ് ചെയ്തിട്ട് റിമൂവ് ചെയ്താൽ മതി. നോർമൽ വാട്ടറോട് നിങ്ങൾക്ക് കേകിക്കളയാം. അപ്പോൾ ഞാൻ റിമൂവ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നിങ്ങൾ നോക്കുക എത്രത്തോളം ബ്രൈറ്റ്നെസ് ആയിട്ടുണ്ട് എന്നുള്ളത് റിയലാണ്. സത്യസന്ധമായിട്ട് പറയണത് റിയലാണ്. ഞാൻ ഒരു ക്രീമും കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടില്ല. സത്യം പറഞ്ഞാൽ എൻ്റെ വീട്ടിലുള്ളവർ വരെ നെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഒരു ഭാഗത്ത് ഇരുന്നിട്ട് ഒരു ഭാഗത്ത് വെളുത്തുക്ക് എന്ന് പറയുമ്പോൾ ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്. പിന്നെ അതുമാത്രമല്ല ഇത്രയൊക്കെ ബ്രൈറ്റ് ആവാന്ന് പറഞ്ഞത് അത്ഭുതം തന്നെയാണ്. അതൊരു നാച്ചുറൽ ആയിട്ടുള്ള സംഭവം. സത്യം പറഞ്ഞാൽ ഞാൻ വരെ നെട്ടിയിട്ടുണ്ടായിരുന്നു. കംപ്ലീറ്റ് ടാം പോയിട്ട് ഒരു ഭാഗത്തുള്ളത് ഒരു വട്ടട്ടാപ്പഴേക്കും. പിന്നെ എനിക്ക് 10 കാര്യം പറയാനുണ്ട്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജെനുവിൻ ആയിട്ടുള്ള നിറമാണ്, അതിൽ യാതൊരു സംശയം വേണ്ട. ഞാൻ നിങ്ങൾക്ക് ഇതാ പൈപ്പിൻ്റെ ചുവട്ട് പോയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെ ആകുമ്പോൾ ആ വെളുത്ത ഭാഗത്ത് എന്തെങ്കിലും ക്രീമുകൾ പോകേണ്ടതാണ്, ആ ഇരുണ്ട ഭാഗത്ത് എന്തെങ്കിലും കറകളാണെങ്കിൽ അത് ഇളകി പോകേണ്ടതാണ്. രണ്ടും നിങ്ങൾ കാണുന്നില്ലല്ലോ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഇത് ജെനുവിൻ ആണെന്നുള്ളത്. ഇത് റിയലാണ്, സത്യസന്ധമായിട്ട് പറയുന്നത് റിയലാണ്. പിന്നെ ഇതെല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്, ആണുങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. 10 വയസ്സ് മുതൽ എല്ലാവർക്കും ഇത് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ എന്താ പറയുക, രാവിലെ രാത്രി നിങ്ങൾ ചെയ്യുക. വീട്ടിലിരിക്കുന്നവരാണെങ്കിൽ 3 നേരം തന്നെ ചെയ്യാൻ നോക്കുക. 7 ദിവസം കറക്റ്റായിട്ട് അടുപ്പിച്ചിട്ട് ചെയ്യുക. അതുപോലെ തന്നെ 1 മന്ത് അല്ലെങ്കിൽ കറക്റ്റായിട്ട് യൂസ് ചെയ്യുക. പാക്ക് ഇട്ട് ഊരിയതിൻ്റെ ശേഷം നിങ്ങൾക്ക് മോയ്സ്ചറൈസർ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ വെയിൽ കൊണ്ടുകഴിഞ്ഞാൽ ആ നിറമൊക്കെ പോകുന്നതാണ്. അതൊക്കെ നിങ്ങൾ കിട്ടിയ നിറം നിങ്ങൾ എന്താ പറയുക, മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക, ഞാൻ നിങ്ങൾക്ക് എന്തായാലും റിപ്ലൈ തരും.